and then you'll die. Hi. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ കല്യാണമാണ്. 2016 ജനുവരി 17 അല്ലായിരുന്നു നമ്മളെ കല്യാണം. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് കാണുന്നവരോടാണ്. ഇവരെ ഇവിടെ വീട് ഉള്ളത് കർണാടകത്തിലാണ്, മടിക്കേരി. അപ്പോൾ അതെ അതെ, അവിടെ വെച്ചിട്ടുള്ള ഒരു അമ്പലത്തിനായിരുന്നു നമ്മളെ കല്യാണം ഉണ്ടായത്. അപ്പോൾ കല്യാണത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. കൊറോണ ഒന്നും ഇല്ലാത്ത സമയത്ത്, മാസ്ക് ഒന്നും ഇല്ലാത്ത ആ സമയത്തുള്ള ആൾക്കാരും ഒക്കെ ഉള്ള ഒരു കല്യാണമാണ്. അപ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് കർണാടകത്തിൽ പോയിട്ട് കല്യാണം കഴിച്ചു വരുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. വെറൈറ്റി ആയിട്ടുള്ള ആചാരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. കല്യാണമാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ചെറുങ്ങനെ ഒന്ന് കമൻ്ററി ആയിട്ട്, അതായത് നമ്മളെ ഇവരെ നമുക്ക് പറഞ്ഞുതരാനും പരിചയപ്പെടുത്താനും വേണ്ടിയിട്ട് നമ്മൾ പുറകുന്ന ചെറുങ്ങനെ കമൻ്ററി ആയിട്ട് പറയുന്നുണ്ട്. ഒന്ന് വിചാരിക്കരുത്. അപ്പോൾ നമുക്ക് നേരെ കല്യാണത്തിലേക്ക് പോകാം അല്ലേ. നമുക്ക് വേറെ കല്യാണം കാണാം. അങ്ങനെ പുലർച്ചെ 5 മണിക്കാണ് നമ്മൾ കല്യാണ പാർട്ടി വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത്. 9:30 മുഹൂർത്തം. അപ്പോൾ ഏകദേശം 9 മണിയാകുമ്പോൾ ഇവിടെ എത്തേണ്ടതുകൊണ്ട് നമ്മൾ രാവിലെ ആയിരുന്നു പുറപ്പെട്ട്. ശരിക്കൊരു 3-3.5 മണിക്കൂർ വേണം. ജനുവരി മാസമാണ്, നല്ല മഞ്ഞുള്ള ഇതാണ്. നമ്മളെങ്ങനെ പോകുന്നത് വെച്ചാൽ ഇരിട്ടി മാക്കൂട്ടം ചുരം കയറിയിട്ട് പേട്ട മടിക്കേരി കെടക്കൽ ഗ്രാമത്തിൻ്റെ അടുക്കാൻ അല്ല അമ്പലത്തിലേക്കാണ് പോകുന്നത്. ഭദ്രകാളീശ്വരി ടെമ്പിളിലേക്ക്, KSRTC കർണാടകത്തിലെ KSRTC വരുന്നുണ്ട് കവി. നല്ലൊരു എന്താ പറയാ, ആ കോട മഞ്ഞലായിട്ട് ഭയങ്കര ബ്യൂട്ടി ആട്ടാ. മഞ്ഞ് കാണുന്നില്ല, മൂടി കെട്ടിട്ട്. നിങ്ങളെ നാട്ടിൽ എപ്പോ അങ്ങനെ ആട്ടാ, എപ്പൊ പോയാലും നല്ലൊരു ഇതാണ് കേട്ടോ. അവിടെ പോയാൽ ഭയങ്കര ഒരു സുഖമാണ്. അങ്ങനെ മടിക്കേരി ടൗണിലെത്തി ഏട്ടാ. ടൗണിൻ്റെ അടുക്കുന്ന റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞാൽ കുശാൽ നഗർ റോഡിലാണ് സുണ്ടിക്കുപ്പ വരുന്നത്. അങ്ങനെ നമ്മള് വരനും പാർട്ടിയും ഇങ്ങനെ ഇവിടെ വീട്ടിന്റെ അടുക്കുള്ള അമ്പലത്തിന് താഴെ എത്തിയട്ടാ. കവി ചെക്കനും പാർട്ടിയും വന്ന് സ്പീഡാക്കണം. ഓക്കെ. അങ്ങനെ നമ്മള് അവിടെ എത്തി. ഇതാണ് നമ്മുടെ അമ്പലം, ഭദ്രകാളീശ്വരി അമ്പലമാണിത്. കുറേ സ്റ്റെപ്പ് ഉണ്ട്, മുകളിലോട്ട് കയറി പോണോ. അപ്പോ നിങ്ങൾ അവിടെയാ വണ്ടി വെച്ചിട്ട് വന്നേനല്ലേ? നമ്മളിവിടെ ഭണ്ഡാരാണ് അമ്പലത്തിന്റെ ഭണ്ഡാരം. വണ്ടി റോഡിൽ പോകുന്ന വണ്ടിയെല്ലാം നിർത്തിയിട്ട് ഇത് അതിന്റെ കവാടാണ്, അമ്പലത്തിന്റെ താഴെയുള്ള കവാടം. അങ്ങനെ പെണ്ണ് വരുന്നുണ്ട് കേട്ടാ. അപ്പൊ നിങ്ങളെല്ലാം ഇങ്ങനെ പറയുന്നുണ്ടാവല്ലേ, നമ്മളിങ്ങനെ വരുന്നുണ്ട്, കാത്തു നിൽക്കുന്നുണ്ടായി നമ്മളെല്ലാം. അപ്പൊ ആ പെണ്ണ് വരുന്നുണ്ട് കേട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാനും ഇങ്ങനെ ആകാംക്ഷയിൽ നിന്ന് ഇന്ന് കാണണമെന്നില്ല ആഗ്രഹം കണ്ട് നിന്ന് മണിയാട്ടനാണ് കൊടിയും പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ സുഹൃത്തുക്കൾ വരുന്ന അറിഞ്ഞോണ്ട് നമ്മളെ കുറച്ച് സുഹൃത്തുക്കൾ കൂടി വന്നിട്ടുണ്ട്. അതെല്ലാം കല്യാണത്തിന് വരുമല്ലോ. അപ്പൊ അങ്ങനെ വരുന്നുണ്ട്. കൊറേ കുട്ടികളെ കല്യാണം കഴിഞ്ഞു കേട്ടോ, നമ്മളെ നാട്ടിലെല്ലാം കേട്ടോ. 5 വർഷമായില്ലേ, ഒരുപാട് എല്ലായിടത്തും. സൈഡിലുള്ള സിഞ്ചുവിന്റെ മാത്രമേ കഴിയാണ്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. അതെ, ഇതെന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് മുകളിലുള്ള സ്റ്റെപ്പാണ് അമ്പലത്തിന്റെ. മുകളിലായതുകൊണ്ട് കുറച്ച് സ്റ്റെപ്പ് ഉണ്ട് കേറി വരാൻ. കുശൽനഗറ മെയിൻ റോഡാണ് താഴെയുള്ളത്. അപ്പൊ വെറുതെ ലാഗ് അടിപ്പിക്കാതെ ഓടി ഓടി കയറി ഞാൻ അതെ അത് ശരിയല്ലേ. അപ്പൊ ഇപ്പോഴത്തെ അമ്പലത്തിന്റെ വെച്ചാൽ 2 സൈഡിലും ഫുള്ളായിട്ട് അപ്പുറം മരങ്ങളെല്ലാം നട്ടിട്ട് ഒരു ചെടി പോലെ നല്ല രസമുണ്ട് ഇപ്പൊ കാണാൻ പച്ചപ്പായിട്ട്. നമ്മളിപ്പോ ഇനി നെക്സ്റ്റ് ടൈം പോയിട്ട് നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് എടുക്കാൻ വീഡിയോ എടുക്കാം. നമ്മളിന്ന് കാണിച്ചിട്ടുണ്ടായി. ആ അങ്ങനെ കവി മുകളിലെത്തി. അമ്മ കണ്ടോടി വന്ന്. അപ്പൊ എന്തൊക്കെ വിശേഷം? ഞാൻ അമ്പലത്തിൽ കയറിയില്ല കേട്ടോ, അപ്പുറത്ത് നിക്കുന്നുണ്ട് കേട്ടാ. എന്താ നമ്മള് കാലിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കലാന്ന് സമ്പ്രദായം. അങ്ങനെ ഒരു ചടങ്ങില് കാലിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പൊ നമ്മള് പൈസ കൊടുക്കണം. ആ ഞാൻ കൊടുത്തില്ലേ, കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട്. കിണ്ടിയിലിടാനാ പറഞ്ഞേട്ടോ, പക്ഷെ കിണ്ടിയിലിട്ട് വെള്ളത്തിലാണ്ട് വെച്ചിട്ട് കയ്യിൽ കൊടുത്ത്. അപ്പൊ നമ്മളെ രണ്ടാമത്തെ ഏട്ടന്റെ മൂന്നാണ്. അപ്പുറത്തുള്ളത് എന്റെ അടുത്ത സുഹൃത്താണ് ബിജുന പേര്, നമ്മളെ നാട്ടിൽ തന്നെയാണ്. അപ്പൊ നമ്മളെ ചങ്ങായിമാരിലുണ്ട്. ഇത് എന്റെ രണ്ടാമത്തെ ഏട്ടൻ തമ്പിയാട്ടന് ചുവന്ന ഷർട്ട്, വെള്ള ഷർട്ട് മണിയാട്ടന്. ഇത് രാജേട്ടൻ വരുന്നത്. അപ്പൊ ഇത് അമ്പലത്തിന്റെ ഉള്ളിൽ നമ്മൾ പ്രവേശിച്ചേട്ടാ. നാട്ടുകാരെല്ലാരും ഉണ്ട് കേട്ടോ. അപ്പൊ ഇപ്പം ഇത്രയും നമ്മള് ആൾക്കാരെല്ലാം കാണുമ്പോൾ ഭയങ്കര ഒരു ഇതുണ്ട്. എന്താ വെച്ചാൽ കൊറോണ സമയമല്ലേ, ഇപ്പൊ നമ്മൾ ആരും ഇങ്ങനെ കാണുന്നില്ല. ഒത്തിരി ആൾക്കാരെല്ലാം കൂടി കല്യാണത്തിന് പങ്കെടുക്കുന്ന ഭയങ്കര ഒരു
ഇപ്പൊ അത് നോക്കുമ്പോ ഇപ്പൊ ഇങ്ങനെ ആള് കൂടിക്കല്ല ഭയങ്കര അത്ഭുതം തോന്നട്ടാ. അങ്കി ഉണ്ട്, അനു ഉണ്ട്. ഇതാണ് അനുട്ടിന്റെ അച്ഛൻ, കറുത്ത ഷർട്ട് വെളുത്ത മുണ്ട് കൊടുത്തിട്ടെ. ഇതാണ് അനുട്ടിന്റെ അച്ഛൻ കേട്ടാ. നമ്മള് സ്ഥിരം വീടാണെന്ന് പറഞ്ഞു ചോദിക്കലുണ്ട്. അടുത്ത ഭാഗത്തുള്ള നമ്മളെ മാമന്റെ മോനാണ് ധീരജ്. നമ്മളെ ഒപ്പരം വന്ന വണ്ടിയിൽ ഒപ്പരം ഉണ്ടായത് ധീരജ് മാമന്റെ മോനാണ്. കുഞ്ഞിരാമ മോൻ്റെ കള്ളി ഷർട്ട് ഇട്ടിട്ട് നമ്മളെ ഒരുപാട് എല്ലാം നമ്മളെ ബന്ധുക്കളും കാര്യങ്ങളും കേട്ടോ. വെള്ള സാരി ഇട്ടത് കവിന്റെ അമ്മ, ഷർട്ട് ഇട്ടത് കവിയുടെ അച്ഛൻ. അതെ, അച്ഛനെ ഇപ്പോ നമുക്ക് ഈ വീഡിയോ കാണുമ്പോ എന്റെ അച്ഛൻ ഇപ്പൊ നമ്മളെ കൂടെ ഉള്ളപ്പോൾ തന്നെയാണ് തോന്നുന്നത്. അതെ അതെ, നമുക്ക് അങ്ങനെ അതെ അത് നമുക്ക് തോന്നുന്നില്ല. അതെ ശരിയാ, ഇപ്പൊ ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെയാ തോന്നുന്നത്. അങ്ങനെ ഒരു താലത്തില് ആപ്പിള് മുല്ലപ്പൂ തലേ ചൂടുണ്ട് അല്ലേ, തെങ്ങിൻകായി, തേങ്ങ, അങ്ങനെ ബട്ടർ അല്ലേ കവി പൂജാരിനെ പറയാ ബട്ടർ അല്ലേ, ബട്ടർ അല്ലല്ല ബട്ടർ ബട്ടർ ബട്ടർ. അപ്പോ ബട്ടർ ഇങ്ങനെ കന്നഡത്ത് പറയുന്നുണ്ട്, പക്ഷെ അമ്മക്ക് ഒന്നും മനസ്സിലായില്ല. അമ്മ ഇങ്ങനെ മേലോട്ട് നോക്കിക്കുന്നുണ്ട്, ഞാൻ പിന്നെ ആദ്യമേ മേലോട്ട് നോക്കിക്കുന്നുണ്ട്. കുഴപ്പമില്ല, എല്ലാരും കന്നഡയാണ് കേട്ടോ അവിടെ പറയുന്നത്. നമ്മളെ എല്ലാവർക്കും മലയാളം മനസ്സിലാവും അല്ല. ഈ ബട്ടറില്ലേ നമുക്ക് ഓരോ കാര്യം പറഞ്ഞു തരുന്നത് കന്നഡത്തിലാണ്. അപ്പൊ നമുക്കത് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് അളിയനുണ്ട് കന്നഡ അറിയുന്നേ. അവിടെ എത്തിയപ്പോ നമുക്ക് ശരിക്കും മനസ്സിലായത് അളിയന് ശരിക്കുള്ള കന്നഡ അറിയില്ലാന്ന്. അറിയാ കേട്ടോ, അല്ല അത് ശരിയാ എങ്കിലും അതെല്ലാം നമ്മൾ പറഞ്ഞെല്ലാം ശ്രദ്ധിച്ചു. ആ അങ്ങനെ മാല എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ കവി. അല്ല ഞാൻ ആദ്യം, ആ നീ ആദ്യം ഇട്ടു അല്ലേ, ആ ശരി എന്നാ നീ ആദ്യം ഇട്ടു, അതിനുശേഷം ഞാനിടാം. ഓ അങ്ങനെ കവി മാല ഇട്ട് തന്നെ കേട്ടോ. അപ്പം പിന്നെ എന്തായാലും കവി ഞാൻ ഇട്ടേ കേട്ടോ. നമ്മളിപ്പം ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കമന്ററി ഇത് ചെയ്ത് നമ്മളിങ്ങനെ ഇതിന് പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, നമ്മൾ ആ സമയത്തല്ലെന്ന് ഓർമ്മയില്ല. ഓരോരാളും എല്ലാവരും ഉണ്ട് കേട്ടോ, നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഉണ്ട്. പിന്നെ ഇപ്പം നമ്മളിങ്ങനെ പറയുമ്പോണ്ടല്ലോ, നമ്മൾ നിങ്ങൾ ബോറടിക്കുന്ന ക്ഷമിക്കണം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളിത് പറഞ്ഞ നമ്മളെ കല്യാണം നടന്ന സംഭവങ്ങളല്ലേ കവി. പിന്നെ വെച്ചാല് നമ്മള് മോതിരം മാറ്റുന്ന ചടങ്ങാണ് നടത്തത്. നമുക്ക് നിശ്ചയം പണ്ട് നമ്മള് നിശ്ചയിക്കൂലേ, അന്നേരം മോതിരം മാറ്റുന്ന വെക്കൂ, നിശ്ചയം എന്നാ പറയാട്ടെ. അന്നേരം ഇത് അന്നേരം ഒരു ചെലവ്, പിന്നെ കല്യാണത്തിന് ഒരു ചെലവ്, വേറെ രണ്ടും കൂടി നടത്താൻ കയ്യിലാച്ചിട്ട് ഒരേ ചെലവിൽ തന്നെ നമ്മളിവിടെ നിശ്ചയം എന്ന് പറഞ്ഞാൽ കല്യാണം നിശ്ചയിച്ചു വെക്കല്ലേ. ഇവരുടെ വെച്ചാൽ മോതിരം മാറലിനാ നിശ്ചയം എന്ന് പറയാം. നമ്മളിവിടെ കല്യാണം നിശ്ചയം, അതെ എനിക്ക് തോന്നി അത് മുമ്പ് അങ്ങനെ ഉണ്ടായി. അപ്പോൾ അതിനുശേഷം നമ്മൾ മോതിരം മാറി തട്ടൊക്കെ എടുത്ത്, ഇനി പിന്നെ അടുത്തെന്താ വെച്ചാല് അതെ ബിജു എന്നുള്ളത് ഞാൻ എഴുതി കൊണ്ടുപോയി കവി എന്നുള്ള ചെക്കൻ്റെ കൈൻ്റെ മുകളിൽ പെണ്ണിൻ്റെ കയ്യും വെച്ച് ഇതോ കുറച്ച് ശാസ്ത്രം ഉണ്ട് അച്ഛനാന്ന്. അതെല്ലാം ശാസ്ത്രം എങ്ങനെ ആക്കേണ്ടത്, തേങ്ങ എല്ലാം പിടിച്ച് അതിൻ്റെ മുകളിൽ പാലെല്ലാം ഒഴിച്ച് അങ്ങനെ ഇനി അത്താന്നല്ലേ. ആ ഓക്കെ, കതിരില്ല, ആ കത്തിങ്ങിൻ്റെ അല്ല സോറി നെല്ലിൻ കതിരി, കതിരി തേങ്ങേൻ്റെ മുകളിൽ വെച്ച് അടിയിൽ കണ്ടേ വെറ്റിലും ഞാനും കവി അപ്പുറം കൈ ഇങ്ങനെ പിടിച്ചാ ചെക്കനും പെണ്ണും കൈ ഇങ്ങനെ വെച്ച് അതിൻ്റെ മുകളിൽ വെത്തില വെച്ച് ചില്ലറ പൈസ അടക്കം അങ്ങനത്തെയൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ പെണ്ണിൻ്റെ അച്ഛൻ തേങ്ങ നെല്ല് കഴിച്ച് പിന്നെ അതിൻ്റെ മുകളിൽ തേങ്ങ ഇളക്കി കേട്ടോ. നിന്നെ പാല് കേട്ടോ, പാലാണ് ഒഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞു തന്ന മന്ത്രം എല്ലാം പറഞ്ഞുകൊണ്ട് അങ്ങനെ അമ്മയും അച്ഛനും കൂടി ഇങ്ങനെ പാൽ ഒഴിച്ചിട്ട് അമ്മി ഒഴിക്കുന്നുണ്ടല്ലേ രണ്ടാളും. അതെ അതെ, ആ കിണ്ടിന്റെ അകത്തൊരു ഇല പോലെ വെച്ചിട്ടുണ്ട്, മാവിന്റെ ഇലയാണോ? മാവിന്റെ ഇലയാണ്. അപ്പൊ അതൊക്കെ ഇവിടെ വെച്ചു, അതെല്ലാം കഴിഞ്ഞു, തട്ടൊക്കെ ഇതാക്കി. അനൂട്ടി അവിടെ വിളിച്ച് നോക്കുന്നുണ്ട് കേട്ടോ, നമ്മളെ കാണുന്നില്ല. അതെ അതെ അതെ, ഇപ്പൊ കൈ ഇങ്ങനെ ആക്കുന്ന നമുക്ക് സാനിറ്റൈസർ തടുന്ന പോലെ തോന്നുന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളെ ഇപ്പോഴത്തേക്ക് ഇത് കാണുമ്പോ ഭയങ്കരമായിട്ടല്ലേ, നമുക്ക് ഇത്രപാട് ആളെ ഒരുമിച്ചിട്ട് കാണുമ്പോ അത്ഭുതം തോന്നുന്നു. അതിന് താലികെട്ടാണ്, വീഡിയോഗ്രാഫർ പ്രകാശാട്ടം പറയുന്നുണ്ട് നീ ഇതാ പെട്ടെന്ന് എടുത്ത് കെട്ടല്ലേ എനിക്ക് ഒന്നും കിട്ടുന്നില്ല പറയുന്നുണ്ട്. നീ വിചാരിച്ചു എന്താ വിചാരിച്ച മേലോട്ട് നോക്കുന്നത്. അപ്പൊ അതിങ്ങനെ അവർക്ക് കിട്ടുന്നില്ലല്ലോ, അങ്ങനെ അവര് പറയുന്നതനുസരിച്ചിട്ട് നമ്മൾ ആ സമയത്തെല്ലാം കല്യാണം എന്ന് പറഞ്ഞാൽ അല്ലേ വീഡിയോഗ്രാഫർ പറയുന്നതിനനുസരിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാല്. അപ്പോ അങ്ങനെ താലിയൊക്കെ എടുത്ത് അതിലിടക്ക് ഒന്ന് രണ്ട് ചടങ്ങുണ്ട്. അതായത് പറയൂ, അറിയോ ഇത് ഇത് ചന്ദനം, ചന്ദനം ചന്ദനം അതിന്റെ മുകളിൽ ഒരു കുങ്കുമം വെച്ച് കൊടുക്കണം. ഒരു കുങ്കുമം അല്ലേ, ശരിക്കും നിങ്ങളെ കർണാടകത്തിലെ പെൺകുട്ടികൾ അധികം കുങ്കുമം തൊട്ടിട്ടുണ്ടായിട്ടുണ്ടല്ലേ. ഇത് ഇപ്പം ഈ സാധാരണ അമ്പലത്തിൽ നിന്നുള്ള പ്രസാദത്തിന്റെ ഇതാണ്. അതൊരു കുങ്കുമം പോലത്തെ ഇതും ഒരു മഞ്ഞച്ചൊട്ടിയും മഞ്ഞച്ചൊട്ടിയും വെക്കുക, ചന്ദനം ചന്ദനം കൂടി അല്ലേ. അതെ അതെ, ഓക്കെ
അതെ അത് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് പൂ വെക്കലല്ലേ, അയ്യോ ഇവരെന്തൊക്കെ എന്നെ കൊണ്ട് ചെയ്യിച്ചതറിയോ, ഇവക്ക് പൂ വെച്ച് കൊടുക്കണം. നമ്മളെ നാട്ടിൽ ഇതില്ല കേട്ടാ, ഇങ്ങനെയൊന്നുമില്ല, ഇങ്ങനെയൊന്നുമില്ല നമ്മളെ നാട്ടിൽ. താലി വെച്ചിട്ട് അയ്യോ പൂ വെച്ച് ഇല്ല കേട്ടാ. നിങ്ങൾ അവിടെ എല്ലാരും മല്ലിപ്പൂ എല്ലാം ചൂടും അല്ലേ? ഇവിടെ അങ്ങനെ പൂ കല്യാണം സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലേ ചൂടും. ആ അങ്ങനെയുണ്ട്, അതുകൊണ്ടാണ് കേട്ടാ. ഇനിയപ്പം ഒരിക്കലും കൊണ്ടുതരാം കേട്ടാ പൂ. അപ്പൊ അങ്ങനെ പൂവൊക്കെ എന്നെ കൊണ്ട് വെപ്പിച്ചിട്ടുണ്ടായിട്ടാ. അപ്പൊ അങ്ങനെ താലി കെട്ടേണ്ട സമയമായി. അപ്പൊ കന്നഡത്തിലൊരു പാട്ടുണ്ട് താലി കെട്ടാൻ നോക്കുമ്പോ, കട്ടിമുള്ള 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 കട്ടിമുള്ള. നമുക്ക് കോപ്പിറൈറ്റ് ചെയ്യുന്നോണ്ട് കേട്ടോ, നമ്മള് വായി തന്നെ വായി. നമ്മള് ചെങ്ങൈമാലം പറയുന്നുണ്ട് കെട്ടല 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 ഇടാ കെണിഞ്ഞടാ എന്നൊക്കെ പറഞ്ഞ കമന്റ്സ് ഒക്കെ ഉണ്ട്. ആ ഏ നീയാ, ഓക്കെ നീയാ കെണിഞ്ഞല്ലേ, ശരി ഓക്കെ. ഭർത്താവിന്റെ കാല് പിടിക്കണം, ഭയങ്കര അത്ഭുതം കേട്ടാ, സന്തോഷം. അതേ ഒരാൾ എന്റെ കാല് പിടിക്കുന്ന കേട്ടാ. ഇനി ആ മഞ്ഞളില്ലേ, അതെടുത്തിട്ട് കവളത്ത് ഇങ്ങനെ തടതാനാ പറയുന്നേ. അത് അവര് പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് അറിയില്ല അവരെന്താ പറയുന്ന അറിയില്ലല്ലോ. അതുകൊണ്ട് മണിയേട്ടനാണെന്ന് പറഞ്ഞു തരുന്നത്, കന്നഡത്തിലല്ലേ പറയുന്നത്, അതുകൊണ്ട് എനിക്ക്. അയ്യോ കവിനെ നാണം നോക്ക്, ഇത് നല്ല ആചാരം കേട്ടാ. ഇതൊന്നും നമ്മുടെ നാട്ടിലില്ല കേട്ടാ, ഇങ്ങനെ നമ്മുടെ നാട്ടിലില്ല, അതാ എനിക്ക് പറ്റി അറിയാത്ത. എന്തായാലും അതിന് കുങ്കുമം എങ്ങനെ വെച്ച് കൊടുക്കണം. എപ്പോഴും കല്യാണം കഴിഞ്ഞ പിന്നെ പെൺകുട്ടികൾ ഇനി അങ്ങനെയാന്ന് മാലിട്ടല്ല പെണ്ണാന്ന് ശരിക്കും മാലയിട്ട് തരുവാ. ഇല്ല നമ്മളിവിടെ പെണ്ണാണ് ഇട്ട് തരുവാ, അതുകൊണ്ട് നമുക്ക് അറിയില്ലേനു. ചെക്കൻ തന്നെ ഇത് ഏട്ടൻ തന്നെ കെട്ടിത്തന്നെ. അപ്പോ ഇനി എന്ത്, അപ്പൊ ഇനി അടുത്ത ഓരോ ആചാരങ്ങൾ ഇങ്ങനെ പറയണ്ട എനിക്കത്. ഇനി അടുത്ത വെച്ചാൽ കൈയില്ലേ, നമ്മളെ കൈ ചെറിയ വിരലില്ലേ, അത് അപ്പുറം ഇപ്പുറം നമ്മൾ രണ്ടാളിങ്ങനെ ചെറിയ വിരല് പിടിച്ചിട്ട് ആ അമ്പലം ചുറ്റും വരണം. ഞാനിവിടെ കണ്ടിരുന്നു നിങ്ങളിവിടെ പന്തല് വീട്ടിൽ തന്നെ ചുറ്റുന്നതാ. നമ്മളിവിടെ പന്തലിന്റെ തന്നെ ചുറ്റും ചെയ്യാം, ആ മൂന്നോട്ടം ഇങ്ങനെ ചുറ്റും. നിങ്ങൾ അമ്പലത്തിലായതുകൊണ്ട് അമ്പലത്തിന് ചുറ്റും മൂന്നോട്ടം അല്ലേ. ആ അങ്ങനെ ഈ ചുറ്റാമൾ ഇപ്പം ചുറ്റിക്കൊണ്ടിരിക്കുന്ന എന്റെ പൊന്നെ ചമ്മി. കാരണം നമ്മളെല്ലാം നാട്ടുകാരെല്ലാം ഉണ്ട്, ഈ കല്യാണത്തിന്റെ സമയത്ത് ഒരു അവസ്ഥ തന്നെയാണ് കേട്ടാ. എല്ലാവർക്കും ഉണ്ടാവും, എല്ലാരും നമ്മളെ നോക്കുന്നേ. നമ്മള് അന്നൊരു എന്താ പറയാ, കല്യാണം കഴിക്കുമ്പോഴൊരു ചമ്മലല്ലേ നീ, അതെന്താന്ന് അറിയില്ല കേട്ടാ. ഭയങ്കര ഒരു ഇതാന്ന്, എല്ലാരും നമ്മളെ തന്നെ നോക്കൂ. നമ്മളെ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ടുണ്ട്, നമ്മളെ ഏച്ചിന്റെ മോനാണ്. പിന്നെ ഇവിടെ ഒരു ദൈവം ഉണ്ട് ഗണപതിന്റെ വിഗ്രഹം, അത് മൂന്ന് ചുറ്റു ചുറ്റണം. അങ്ങനെ മൂന്ന് ദൈവം ഉണ്ട് അവിടെ, അതുപോലെ എല്ലാ ദൈവത്തിനെയും മൂന്ന് മൂന്ന് ചുറ്റു ചുറ്റണം. ഗണപതിന്റെ ഇത് ഗണപതിന്റെ. അപ്പൊ അതെ, അതിന്റെ ചെറിയ ചെറിയ സ്ഥലമുള്ളൂ, അതിന്റെ വരണം. അതെ ചുറ്റും ഇങ്ങനെ ചുറ്റി അമ്പലം ഫുള്ളായിട്ട് നമ്മള് ചുറ്റിയിട്ട് ഓരോരോ സ്ഥലത്ത് ചുറ്റിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് വന്നാൽ എനിക്ക് അതിന് വേഗം തന്നെ ഉണ്ട് കേട്ടോ. ബൊക്കെ എടുത്തിട്ട് അല്ലേ, അത് കുടിക്കാനായിട്ട് വേഗം തന്നെയാണ്. അതെ ഓക്കെ. ബിണ്ടിയേനു മുഖം ഇങ്ങനെ രണ്ട് കവളും ചേർത്തിട്ട് ബിണ്ടി ബിണ്ടി അസുഖേനു. എന്നിട്ട് അവള് കല്യാണത്തിലുണ്ട് അമ്മ വരുന്നത് എന്നാ പറയാ സംഭവത്തിന്. അമ്മയാ അമ്മ മുയല്ല, ഒരു തടിപ്പ് പോലെയും വരും, പിന്നെ കവളെല്ലാം വണ്ണം വെക്കും. ആ മിണ്ടി എന്ന് പറയണം. ഓക്കെ, നമ്മള് കല്യാണത്തിന്റെ പറഞ്ഞു കൊടുക്കുമ്പോ അനുവിന്റെ മിണ്ടി ഇങ്ങനെ പോയിടും. അപ്പൊ നമ്മള് തിരിച്ച് പട്ടറത്തിൽ തന്നെ ആദ്യം എത്തിയിട്ടുണ്ട്. അപ്പൊ അപ്പക്ക് ബട്ടറെല്ലാം പൂജിച്ചിട്ട് വന്നു, അരിയെല്ലാം തന്നിട്ടുണ്ട് നമുക്ക്. ഋതുവല്ലാണെന്ന് തുള്ളി കളിക്കുന്നു, അരിയെല്ലാം പൂജിച്ച് തന്നിട്ടുണ്ട്. കൊറേ സമയം നമ്മള് നിന്ന് കേട്ടോ അതിനുള്ളില്. കൊറേ സമയം നിന്നു, രാവിലെ നിങ്ങളൊന്നും കഴിക്കാണ്ടല്ലേ വന്നത്. അയ്യോ ഒന്ന് കഴിക്കാണ്ട്, അത് മാത്രമല്ല താലി കെട്ടാണ്ട് ഒന്ന് കഴിക്കാനും കഴിയില്ല. അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ ദൈവത്തിന് ഇങ്ങനെ അണ്ണുക്കായല്ലേ, അതായത് തേങ്ങാപ്പഴോ ഇതെല്ലാം ഇതാക്കി പൂജിച്ച് എന്നിട്ട് ആരത്തി വന്നിട്ട് നമുക്ക് തരും. അതെ തരും ആശയം. നമ്മള് ആരതി ഉഴിയലും കാര്യമെല്ലാം. അതെ എന്താ പറയാ. അതെ എന്നിട്ടാകുമ്പോ നമ്മള് വലിയവരുടെ കാലില് വീണ് അവിടുന്ന് തന്നെ ചുറ്റണോ? അവിടുന്ന് അവിടെ നമ്മളെ സ്വയം ഒന്ന് ചുറ്റല്ല, മൂന്നോട്ടാ മൂന്നോട്ടാ മൂന്നോട്ടോ. അത് പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ല, എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. അങ്ങനെയൊന്നല്ല കേട്ടോ, പിന്നെ നീ ലേറ്റ് ആണല്ലേ ചുറ്റേ. പിന്നെ
പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോരോ പുതിയ പുതിയ ഇതാട്ടോ, നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചിട്ടുള്ളത്, ഇങ്ങനെ മടക്കി പിടിച്ചിട്ടുള്ളത്, അതൊരു വേറെ ഒരു സംഭവം. എനിക്ക് എന്താന്ന് അറിയില്ല അത്. അത് വേറെ കണ്ണട അവരില്ലേ, അവരെ ഇതില് നമ്മളെ സാരിന്റെ സെരുകില്ലേ, അയിനും പിന്നെ ഇവര് സാരിത്തുമ്പ്, ആ സാരിത്തുമ്പും പിന്നെ അച്ഛനും അമ്മേനെയും കാലോട്ട് വന്നിക്കുക, അതെ, നിങ്ങളെ മുണ്ടും കെട്ടിയിട്ടാന്ന് ചിറ്റാൻ പറയും. കെട്ടിയിട്ടിട്ടില്ലേ, അത് അമ്മേന്റെ കാലിന്, നമ്മളെ വലിയവരെ കാലിന് തൊട്ട് ആശീർവാദം വാങ്ങിക്കുന്നതാണ് നമ്മളെ മാമന്, നമ്മളെ കുഞ്ഞുമാമനാണത്, അമ്മയും കുഞ്ഞുമാമനും അന്ന് ഉണ്ടായത്. പിന്നെ അളിയ, പിന്നെ ഇത് തീർത്തവെള്ളം തേച്ച്. എനിക്ക് പൂ കിട്ടീന കേട്ടോ, അവർ പ്രസാദം തരുമ്പോ. നിങ്ങൾക്ക് എന്ത് കിട്ടീന? എനക്ക് പൂ കിട്ടിയിട്ടില്ല, പൂ വെച്ച പെണ്ണെ കിട്ടീന്. നീ പൂ വെച്ചാലും പിന്നെ കിട്ടിയില്ലേ, അപ്പൊ പിന്നെ പൂ എല്ലാം കിട്ടിയല്ലോ. ഓക്കെ, അപ്പോ നേരത്തെ വെച്ചത് സാധാരണ ഇത്. നീ എന്തോ എന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ ഉടനെ നീ എന്നെ പേടിക്കണ്ടേ, പൂ കുത്തി തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പറയാം ഞാൻ ആദ്യമായിട്ട് വെക്കുന്നത്, അങ്ങനെന്തോ ഞാൻ പറഞ്ഞ. അല്ല അങ്ങനെ ആയിരിക്കും അന്നേരം പറഞ്ഞതൊന്നും ഇപ്പൊ ഓർമ്മയില്ല. ഇല്ലില്ല, നമ്മളിത് കാണുമ്പോല്ലേ നമുക്കും ഒരു പുതിയതായിട്ടുള്ളൊരു കുറെ കാലത്തിന് 5 വർഷത്തിന് ശേഷം തന്നെ നമ്മള് ജസ്റ്റ് ഇതെല്ലാം നമ്മൾ ഫുള്ളായിട്ടൊന്നും കണ്ടിട്ടില്ല, ഒന്ന് ജസ്റ്റ് നോക്കിയില്ലല്ലോ, അപ്പൊ തന്നെ എട്ടിന്ന് കയറ്റി. അതെ അതെ, പൂജ ചെയ്തല്ലേ, ആ എന്റെ തട്ടും കാര്യങ്ങളിലും. അപ്പൊ സൂര്യന അല്ലെ ആരി നമ്മള് നമസ്കരിക്കുന്നത്, എന്റെ പൊന്നെ എന്റെ മുണ്ട്, ഇത് പറയും, ഇത് കാണുമ്പോ എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ മുണ്ട് ഞാൻ കെട്ടിയിട്ടാ വന്നത്. എന്റെ അമ്മോ എന്റെ അരക്ക് ബാറായിട്ടില്ലേ, വയറുവേദന എടുത്തിട്ട് സത്യം പറഞ്ഞാൽ വൈകുന്നേരം മൊത്തം പണിയിട്ടില്ലേ. എന്റെ അമ്മോ ഭയങ്കര, ആരും കല്യാണത്തിൽ വന്നവർ ആരും മുണ്ട് കെട്ടർ കെട്ടാ, ഞാനിപ്പം പറയുന്നത് കെട്ടർ ബെൽറ്റ് അങ്ങനെ എന്തെങ്കിലും, അല്ല ബെൽറ്റ് അങ്ങനെ ഇടുവാ വേണ്ടത്, കെട്ടാൻ പാടില്ല, കെട്ടിയിട്ടാണ് കെട്ടിന്റെ പണി കിട്ടിയത്. അതുകൊണ്ടാ അപ്പൊ ഇവിടെ വെച്ചിട്ട് പിന്നെ കുറച്ച് അമ്പലത്തിന്റെ അകത്ത് വെച്ചിട്ട് ചെറിയ ഒന്ന് രണ്ട് ഫോട്ടോസ് അത്ര മാത്രം. അപ്പൊ അനൂട്ടിയുടെ ബൊക്കെ ഒക്കെ പിടിച്ചു തന്നിട്ടുണ്ട്, രണ്ട് ബൊക്കെ പിടിച്ചോണ്ട് അനൂട്ടി തന്നെയാണ് നല്ല, രണ്ട് നല്ല വെറൈറ്റി അല്ലേ ബൊക്കെ. ബൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആക്കി, നമ്മളൊക്കെ കിട്ടിയ ബൊക്കെ ഇതുപോലത്തെയാണ്, ഓരോ ടൈപ്പില് ബൊക്കെ ഉണ്ടാവും. ബൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയ അടികവി, മാറിപ്പോയതല്ലേ, മാറിയല്ലോ, രണ്ടുപേരെ പോലെ തന്നെയാണ്. അതെ, ഓ അല്ല വെറുതെ മാറ്റാൻ വേണ്ടി പറഞ്ഞു, വീഡിയോ അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഇങ്ങനത്തെ ഷോട്ടുകളാണ് വീഡിയോസ് എടുത്ത് അമ്പലത്തിന് പുറത്തിറങ്ങി. ഇനി നേരെ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോവാം, ഭക്ഷണ പരിപാടികളെല്ലാം അല്ല, അതിലിടയ്ക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുക്കുന്ന പരിപാടിയുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ റിസപ്ഷൻ വെച്ചിരിക്കുന്നത് സുണ്ടിക്കുപ്പുള്ള ഒരു സ്കൂളിലാണ്, സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ. അപ്പോൾ അവിടത്തേക്ക് പോകണം, അതിന് മുമ്പ് കുറച്ച് ഫോട്ടോസ്, വിവിധങ്ങളായിട്ടുള്ള ഫോട്ടോസിന് പ്രകാശമായിട്ട് നമ്മളെ നിർബന്ധിക്കുന്നുണ്ട്. സാധാരണ എന്താ പറയുക, വെറൈറ്റി ആക്കുന്നുണ്ട്, നല്ല നന്നായിട്ട് പാടുപെട്ടു കേട്ടോ അവിടെ. ഇത്രയും നമ്മളെ അല്ലേ, രാത്രിയെ വന്നിട്ട് രാവിലെ വന്നിട്ട് പുള്ളിക്കാരൻ കുറെ കഷ്ടപ്പെട്ടു, ഇവക്ക് അന്നേരം ഭയങ്കര ഇതായിരുന്നു, ചിരിക്കാൻ ഭയങ്കര മടിയായിരുന്നു പല്ല്. പിന്നെ ഞാൻ പിന്നെ ടെൻഷൻ അടിച്ചിട്ടാട്ടാ, ചിരിക്കാൻ എനിക്ക് എന്താ ചെയ്യേണ്ടതിരുന്നില്ല, കയ്യടി വെക്കണ്ടേ, കാലടി വെക്കണ്ടേ, തിരിയായി കല്യാണം നടക്കുമ്പോൾ നമ്മളൊരു അവസ്ഥ എങ്ങനെ കേട്ടാ, ഒന്നും തിരിയില്ല നമുക്ക്, ഫുള്ളൊരു അല്ലേ വല്ലാത്തൊരു പോലത്തെ ഒരു അവസ്ഥ. അച്ഛനും അമ്മ, അച്ഛനും അമ്മയും നല്ല ഒരു ഫോട്ടോ ആണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ അമ്മയും നമ്മളെ എല്ലാവരും കൂടിയിട്ടുള്ള ഫോട്ടോ. അനു അവളെ മുഖമൊക്കെ തുന്തിയ വണ്ണം വെച്ച്, എൻ്റെ ലീന ചേച്ചിയാണ്. പിന്നെ ലേഖ ചേച്ചി, അതായത് അനുവിൻ്റെ അമ്മ, അമ്മ അമ്മല്ല ചെറുത് കേട്ടോ അമ്മ. ഇപ്പോ അപ്പോ 5 വർഷം കഴിഞ്ഞില്ലല്ലേ, 5 വർഷത്തിന് മുമ്പുള്ള എല്ലാരെയും ഒരു ഇതെങ്ങനെയാണ്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് നമ്മള് അവിടെ നിന്ന് ഇറങ്ങി, അമ്പലത്തിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി, ഇനി നമ്മള് താലാണ് വണ്ടി ഉള്ളത്, അവിടെ പോയിട്ട് ഇനി അവിടെ നിന്ന് നേരെ ബാക്കിയുള്ളവരെല്ലാം അങ്ങോട്ട് വിട്ടുന്നുണ്ടല്ലേ. അതെ, ബസ്സിലാണ് ഉണ്ടായത് എല്ലാരും, നാട്ടിൽ നിന്ന് വന്നവരിൽ ഒരു ബസ്സായിരുന്നു, ആ ബസ്സിന് നേരെ അവര് റിസപ്ഷന്റെ സ്ഥലത്തേക്ക് പോയി. നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി താല വന്നിട്ട് അങ്ങനെ പോയി, ഋതു താഴെ മുകളിലോട്ട് വരുന്നുണ്ട്, ഇനി മുകളിൽ പോയി അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം അവരെ കൂടെ നേരെ താഴോട്ടേക്ക്, ഇനി നേരെ ഭക്ഷണ പുരയിലേക്ക്. അപ്പൊ അമ്പലത്തിൽ നമ്മൾ ഇറങ്ങിയിട്ട് നേരെ റിസപ്ഷനിലേക്ക് എത്തി. അവിടെ സീറ്റ് പോലത്തെ സീറ്റ്
അപ്പൊ ഇനി നമുക്ക് മറ്റേ ഇത് തരാൻ ഒരാൾക്കാർ കുറെ ആള് നമ്മളെ കാണാന് കവർ ഇട്ട കവർ തരുന്നേ അവിടെ തന്നെ നിൽക്കണം. പിന്നെ വിവിധങ്ങളായിട്ടുള്ള ഫോട്ടോഷൂട്ടുകളാണ് കേട്ടോ. വരുമ്പോ അവര് അരിപ്പ് വിടും, അപ്പൊ അവർ ഫോട്ടോ ഒക്കെ നിൽക്കും. വിജയാട്ടൊക്കെ നിക്കലും ഇരിക്കലും ചമ്മി ചളകളായിട്ട് രാജാവിനെ പോലെ ഇരുന്നിട്ട് ആൾക്കാരെല്ലാം നോക്കുന്ന കാണുമ്പോ എന്റെ പൊന്നെ ഒന്നും പറയണ്ട. എങ്ങനെയാ അവിടെ അത്ര സമയം ഇരുന്നേ നമുക്ക് ഇപ്പൊ അറിയില്ല കേട്ടോ. ശരിക്ക് ചമ്മിട്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ വരും, എല്ലാരും നമുക്ക് അരിഞ്ഞു വെച്ചിട്ട് ചമ്മലല്ല എന്തോരി അല്ലേ കവി എന്താ പിന്നെ ഇവിടെ അല്ല നല്ല അലങ്കരിച്ച ഇതാ കേട്ടോ. നമ്മളെ നാട്ടിലെല്ലാം സാധാരണ ഇതല്ലേ. പിന്നെ ഫുഡ് പിന്നെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇതൊരു എന്നാ നമ്മളെ പാത്രം എന്ന് പറഞ്ഞാല് നമ്മളെ പാളേനെ കൊണ്ടാക്കിയാണ് ഇത്. മണിയാട്ടൻ ചെറിയ റാഗിങ് ഉപ്പിട്ടിട്ട് പായസം തന്നു. നല്ല ഫുഡേനും കേട്ടോ, അടിപൊളിയാണ് കേട്ടോ. ഓൾറെഡി നീ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായില്ല രാവിലെ അല്ലേ, അപ്പൊ ഉച്ചക്ക് ചോറെല്ലാം കുട്ടിയതെല്ലാം കഴിച്ചിട്ടാ പോയില്ലേ. അയ്യോ അതെന്തായാലും കർമ്മശീലം നീ ഇട്ടിട്ടുണ്ടായല്ല, വീണ്ടും ഇടുവാ. അത് പോയില്ലേ രാവിലെ, അപ്പൊ ഉച്ചക്ക് നിങ്ങൾ പോകുമ്പോ ഉച്ചക്ക് ആദ്യോ. അങ്ങനല്ല, നിങ്ങൾ കൊടുന്നതെല്ലാം നമുക്ക് ഇടിച്ചു തരണോന്നാണ് ഒരു ഇത്. സാരി നിങ്ങൾ കൊടുന്നത് നമ്മള് കൊടുന്നത് ഒരേപോലെ ആയതുകൊണ്ട് മാറ്റം തോന്നില്ല. സമയത്ത് കുറച്ച് സമയം എനിക്ക് റെസ്റ്റ് കിട്ടിയിട്ടുണ്ടായില്ലോ. നിങ്ങൾ ഫുഡ് കഴിക്കുന്നില്ലേ? അല്ല ഫുഡ് കഴിക്കില്ല, എന്നാൽ കുറച്ച് സമാധാനം കിട്ടിയ എനിക്ക് നീ ഡ്രസ് മാറ്റാൻ പോയ സമയത്ത്. എന്റെ പൊന്നെ മാറ്റി മാറ്റി അങ്ങനെന്തോ പറയാം. അയ്യോ കവി കവിന്റെ വിധങ്ങളായിട്ടില്ല ഫോട്ടോഷൂട്ട്. അന്ന് ഫോട്ടോഗ്രാഫർ എങ്ങനെ നിക്കാൻ പറഞ്ഞ അങ്ങനെ നിന്ന് കൊടുക്കുക. നീ എത്ര മാറി എന്നറിയാൻ എനിക്ക് ഭയങ്കര മാറ്റം ഉണ്ട് കേട്ടോ. ഇപ്പൊ തടി വെച്ച മാത്രല്ല മൊത്തത്തില് മുഖത്തിന്റെ ഒരു ഷേപ്പ് അന്ന് കണ്ടപ്പോൾ അല്ല. ഇപ്പൊ നീ തന്നെ പറയണം കേട്ടോ രസം. ഇതാണ് നിങ്ങൾ മേടിച്ച സാരി. ആ നമ്മള് മേടിച്ച സാരി രണ്ടൊരുപോലെ തന്നെ. പണ്ടത്തെ ഇതാണല്ലോ ഫോട്ടോ എന്ന് പറഞ്ഞാൽ പറഞ്ഞ പണ്ടത്തെ നിർത്തിക്കുന്ന ആ സംഭവങ്ങളൊക്കെയാണ്. അഞ്ചു വർഷത്തിന് മുമ്പല്ലേ. ഇപ്പൊ നല്ല മാറ്റം വന്നട്ടോ. ഇപ്പൊ ഇപ്പൊ കല്യാണത്തിന് പഴയ പോലെ നല്ല ഡ്രോണും കാര്യമൊക്കെ അല്ലേ. പണ്ടല്ലേ ഇങ്ങനെ ഡ്രോണിലൊക്കെയാണല്ലോ. നമ്മള് കല്യാണം ഇപ്പൊ നടത്തിയാലും ഇതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. ഇതെല്ലാം ഇട്ടിട്ട് പിന്നെ ഫോട്ടോ പോസ് എടുക്കാൻ വേണ്ടിട്ട് വെറുതെ ഇങ്ങനെ അണിയിക്കുന്ന പോലെ. ഓ വെറുതെ എങ്കിലും അത് ആദ്യം ആക്കുമല്ലേ. ഞാൻ ആലോചിച്ചു നോക്ക്, നിന്നെ ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ട് കൂട്ടിക്കൊണ്ട് പോയി ചെയ്യുന്നു. ഞാൻ കല്യാണം ചെക്കനല്ലേ, അന്നെ ഒന്നും സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്നില്ല. ഇതൊന്നും ശരിയല്ല കേട്ടാ, ഇതൊന്നും ശരിയല്ല, ഇതൊന്നും ശരിയല്ല. ചെക്കന്മാർ അവഗണിക്കുന്നുണ്ടല്ലേ നിങ്ങളെ വല്ലാണ്ട്. ഏകദേശം ഒരിക്കലും കഴിഞ്ഞ് ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞ് നമുക്ക് എന്നാ വീട്ടിലേക്ക് പോവാം. നമുക്ക് തിരിച്ചു പോവാൻ സമയമായി, അപ്പൊ നമുക്ക് ഇറങ്ങാം. അപ്പൊ ഏകദേശം 2:30 നമ്മള് നാട്ടിലേക്ക് യാത്ര തിരിക്കുന്നു. എന്താ പറയാ, വല്ലാത്തൊരു വിഷമമുള്ളൊരു ഇതാണ്. കല്യാണം കഴിഞ്ഞ് സന്തോഷമായിട്ട് വരുന്നതാണെങ്കിലും നമ്മൾ ചെറുപ്പം മുതലേ നമ്മുടെ കൂടുതൽ നിൽക്കുന്നവരെല്ലാം വിട്ടിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു വല്ലാത്തൊരു അച്ഛനും നമുക്ക് വേട്ടന്മാർക്കും എല്ലാവർക്കും എനിക്ക് 3 ഉണ്ടായേ അവരെല്ലാം കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ എനിക്ക് ഇതേപോലെ തന്നെ സഹിക്കാൻ പറ്റാത്ത വിഷമായിരുന്നു. തമ്പിയാട്ടനും പാലാട്ടനുണ്ടോ പുറകിൽ അല്ലേ, മാറിയിക്കോത് സങ്കടമായിട്ട്. രാജാട്ടനും മണിയാട്ടനും സങ്കടം സഹിച്ചിട്ട് ഒന്നും കാണിക്കാണ്ട് അവിനെയും കൂട്ടി പുറത്തേക്ക് വന്ന്
അങ്ങനെ നമ്മൾ എല്ലാവരോടും യാത്ര പറഞ്ഞാർന്ന് നാട്ടിലേക്ക് വന്നു. ഇങ്ങോട്ട് വരുന്നപ്പോൾ ചെറിയൊരു റാങ്കുണ്ടായി, മുണ്ടൊക്കെ മാടിക്കിട്ടിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത്. നമ്മൾ റോഡ് മുകളിൽ വരെ താറൊന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് നടന്നിട്ട് വേണം വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഒരു മുന്നിൽ അനുകൂട്ടി മാമീന കാക്ക വെള്ളം വെച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ കിണ്ടിയിലെടുത്ത് ഇങ്ങനെ ബിണ്ടി വന്നിട്ട് കിണ്ടി എടുത്തിട്ട് കാത്തു വയ്ക്കുന്നുണ്ട്. ഫോട്ടോഗ്രാഫർ പറഞ്ഞു ഒരിക്കലും കൂടി വെച്ച് കൊടുക്കണം, അതങ്ങനെ മുടിയെല്ലാക്കിയത്. എന്താ അങ്ങനെ അമ്മ വിളക്ക് തന്ന് കവീന അകത്തേക്ക് കൂട്ടി നമ്മളെ വീട്ടിലേക്ക് കയറി വരുവാണ്. നമ്മളെ ഏച്ചി ഉണ്ടായി അവിടെ കുട്ടീനെ എടുത്തിട്ട്. ഏച്ചി വീട്ടിലുണ്ടായിനി, മൂത്തേച്ചി പ്രസവിച്ചിട്ട് കുട്ടീനെയും കൊണ്ട് വീട്ടിലുണ്ടായിനി, അങ്ങോട്ട് വന്നിട്ടില്ലേനും. അങ്ങനെ അമ്മയും അമ്മമ്മയും വലിയ ആളല്ലോ, അരിപ്പെന്ന് പറയാം, അരിനൊരിക്കൽ, നമ്മളുടെ അരിനൊരിക്കൽ അരിയൊക്കെ നൊരിച്ച് അങ്ങനെ നമ്മളെ കല്യാണം കഴിഞ്ഞു. കന്നഡക്കാരി അങ്ങനെ കണ്ണൂരിലെത്തി. അപ്പോൾ 5 വർഷം മുന്നുള്ള കല്യാണം ആയിരുന്നു ഇപ്പോൾ കണ്ടത്. ആ സമയത്തുള്ള എല്ലാവർക്കും നല്ല മാറ്റം ഇപ്പോൾ ഉണ്ട് അല്ലേ. എല്ലാവരും വലിയതായി. പിന്നെ അതുപോലെ കല്യാണം ഇപ്പം നമുക്ക് കാണാനും പറ്റുന്നില്ലല്ലോ, അതുകൊണ്ട് അതെല്ലാം പിന്നെ നമ്മൾ കമൻ്ററി പറഞ്ഞിട്ട് വെറുപ്പിച്ചിട്ട് നമ്മളോട് ക്ഷമിക്കുക. അപ്പോൾ നമ്മളെ വീഡിയോ ഒന്ന് ഇഷ്ടമായി എന്ന് നിങ്ങൾ പറയുന്നില്ല, കല്യാണ വീഡിയോ അല്ലേ. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ പറ്റുമെങ്കിൽ ഒന്ന് ഇഷ്ടമൊന്ന് ഷെയർ ചെയ്യുക വീഡിയോ. ഇഷ്ടം അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോ നാളെ കാണാം. അതുപോലെ എല്ലാവർക്കും ബൈ ബൈ.